Hi friends, welcome to Ifras World. In the Taj Mahal de Kachil and Karnikan Ponad, Apathina Munne Adimatani channel Karnik on the subscribe channel, please. Delhi Airport in Ninum, Taj Mahal to Pogan, Yangal Taxi and Choosy the Karna Uru the Vasa Matrame Yangalke, Delhi Tanganala Osara Mundar Nolo. Moon and a mudan Nalara Manikur Vareyatra Chedan Nam Delhi in the Taj Mahal to Pogan Ladder. വളരെ നല്ല യാത്ര അനുഭവമായിരുന്നു. കാരണം വളരെ നല്ല റോഡായിരുന്നു, അതുമാത്രമല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയായിരുന്നു. ഹൈവേ വഴിയാണ് നമ്മൾ യാത്ര ചെയ്തത്. വഴിയിടത്തെല്ലാം കൃഷിയിടങ്ങൾ മാത്രമാണ് കാണാൻ സാധിച്ചത്, വേറെ വീടുകളൊന്നും അങ്ങനെ കണ്ടില്ലായിരുന്നു. പിന്നെ കണ്ടത് ആഗ്ര എത്തിയപ്പോഴാണ്. ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇതുപോലെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നും ആഗ്രയിലോട്ട് പോകാനായിട്ട് നമുക്ക് ട്രെയിനോ അതല്ലെങ്കിൽ ബസ്സോ ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ചാർജിൽ തന്നെ നമുക്ക് പോകാൻ കഴിയുന്നതാണ്. നമുക്ക് താജ്മഹലിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്കും നമുക്ക് ടാക്സിയൊന്നും അങ്ങോട്ട് കടത്തി വിടത്തില്ല. നമ്മൾ അവിടെ മുതൽ ഒരു റിക്ഷയിൽ നിന്നാണ് പോകേണ്ടത്. വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് അതിൽ പോകാൻ കഴിയാവുന്നതാണ്. താജ്മഹലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നല്ല തണുപ്പാണ്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ലപോലെ വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. ആഗ്രയുടെ ചുറ്റുപാടിലെല്ലാം വളരെ ചെറിയ കടകളാണ് കാണാൻ സാധിച്ചത്. വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നും താജ്മഹൽ സന്ദർശിക്കാനായിട്ട് ആഗ്രയിലോട്ട് വരുമ്പോൾ കഴിവതും രാവിലെ 6:30 മുന്നേ ആയിട്ട് യാത്ര ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഒരു 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാകും. പിന്നെ നമുക്ക് നോർമലിൽ നിന്നും ഇരട്ടിയ സമയത്തോളം നമുക്കത് ചിലവാകും. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഒരു 6:30 പുറപ്പെട്ടത് തന്നെ ഞങ്ങൾക്ക് ഒരു 3.5 മണിക്കൂറിന് ഞങ്ങൾക്ക് താജ്മഹലിൽ എത്താൻ കഴിഞ്ഞായിരുന്നു. ഇതുപോലെ ഡൽഹിയിലുള്ള ഓരോ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്നെങ്കിൽ തലേദിവസമേ വന്ന് ഏതെങ്കിലും ഒരു റൂം എടുത്തതിന് ശേഷം വളരെ രാവിലെ തന്നെ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. താജ്മഹലിൽ കാണാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അതല്ല, 50 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താജ്മഹലിൻ്റെ ചുറ്റുപാടുമുള്ള പൂന്തോട്ടം അവിടെയെല്ലാം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ 200 രൂപീസ് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കാനായിട്ടും താജ്മഹലിൻ്റെ ഉൾഭാഗം കാണാനായിട്ടും 250 രൂപയാണ് ഒരാൾക്ക് വേണ്ടി പേ ചെയ്തത്. ID കാർഡോ അതല്ലെങ്കിൽ പാസ്പോർട്ടോ പോലെ നമ്മുടെ വ്യക്തമായ അഡ്രസ്സും ഫോട്ടോയും കൂടിയുള്ള ഒരു പ്രൂഫ് നമ്മളവിടെ കാണിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി എടുത്താൽ പോലും നമ്മളവിടെ നമ്മുടെ ID കാർഡ് കാണിക്കേണ്ടതാണ്. മാക്സിമം ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ വളരെ നീണ്ട ക്യൂ ആണ് കാണാൻ സാധിച്ചത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് ഗൈഡിൽ നിന്ന് അറിയാനും സാധിച്ചു. ഞങ്ങളുടെ ഗൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അവിടുത്തെ കൂടുതൽ നല്ല വളരെ ഉപകാരപരമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നുകൂടിയായ താജ്മഹലിനെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാന സംഭവമാണ് 22 വർഷം കൊണ്ട് 22,000 തൊഴിലാളികൾ ചേർന്നാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹൽ പോലെ ഇത്ര മനോഹരമായ വേറൊന്നും പണികഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രധാന ശില്പിയായിരുന്ന ഉസ്താദ് ഇസയുടെ 2 കൈകളും വെട്ടിമാറ്റി എന്നതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞ ഒരു ശവകുടീരമാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയതമയ്ക്കായിട്ട് വേണ്ടി നിർമ്മിച്ചതാണ് താജ്മഹൽ. താജ്മഹലിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുന്നിൽ തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ വളരെ പെട്ടെന്ന് തന്നെ നൽകുന്നതാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് താജ്മഹൽ. നമ്മൾ പ്രവേശന കവാടം കഴിഞ്ഞ് നമ്മൾ ആ താജ്മഹലിൻ്റെ കാഴ്ച കാണുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനവും രോമാഞ്ചവും ഉണ്ടാകുന്നൊരു കാഴ്ച തന്നെയാണത്. താജ്മഹൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ കേട്ടിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം കൺമുമ്പിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. വളരെ തിരക്കുള്ള സമയമായിരുന്നു. പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഞങ്ങൾ 2019 ഓഗസ്റ്റിലാണ് ഇവിടെ സന്ദർശിച്ചത്. അതിൻ്റെ 4 മിനാരങ്ങൾ പുറത്തോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഭൂകമ്പമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ മിനാരങ്ങളെങ്കിലും പൊളിഞ്ഞു കഴിയുകയാണെങ്കിൽ താജ്മഹലിൻ്റെ വെള്ളിലോട്ട് വീണ് ആ ബിൽഡിങ്ങിനൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ 4 മിനാരങ്ങൾ പുറത്തോട്ട് തള്ളിയാണ് ചെയ്തു വച്ചിരിക്കുന്നത്.
നമുക്കതിൻ്റെ നടുക്ക് യമുന നദിയുടെ ഒരു ഭാഗം കാണാവുന്നതാണ്. വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടുമാണ് അത് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുപാട് ഒരുപാട് മനോഹരമായ പൂന്തോട്ടവും അതുമാത്രമല്ല നല്ല നല്ല വൃക്ഷങ്ങളും അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താജ്മഹാളും അതിൻ്റെ ചുറ്റുപാടുമെല്ലാം നല്ല വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. താജ്മഹലിൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് താജ്മഹലിലോട്ട് പോകാനായിട്ട് കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ ഗൈഡ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ച് തന്നുകൊണ്ടേയിരുന്നു. താജ്മഹലിൻ്റെ ചുറ്റുമുള്ള ഫാക്ടറികളിൽ നിന്നും വരുന്ന പൊല്യൂഷൻ കാരണം ആ താജ്മഹലിൻ്റെ മാർബിളുകൾക്കുള്ള തിളക്കവും വെണ്മയും എല്ലാം കുറച്ച് നഷ്ടപ്പെട്ടതായിട്ടും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആഗ്രയിൽ നിന്ന് താജ്മഹൽ വരെ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് ടാക്സി ചാർജ് 2 സൈഡും 10,000 രൂപയോളമാണ് ആയത്. ഗൈഡിന് ഞങ്ങൾ കൊടുത്തത് 500 രൂപയായിരുന്നു. പേർഷ്യ തുർക്കി ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യ അനുസരിച്ചാണ് താജ്മഹൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ ചൈനയിൽ നിന്നുള്ള വിലയേറി ക്രിസ്റ്റലുകളും ശ്രീലങ്ക, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ എന്നിവയിൽ നിന്നുള്ള വിലപിടിപ്പുള്ള കല്ലുകളും ഉപയോഗിച്ചാണ് താജ്മഹൽ മോടി പിടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് വൃക്ഷങ്ങൾ ചുറ്റുപാടും ഉള്ളതുകൊണ്ട് തന്നെ നല്ല കിളിനാദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ താജ്മഹലിൻ്റെ ചുറ്റുപാടും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിക്ചർ എടുക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് നമ്മൾ 50 രൂപ അടയ്ക്കേണ്ടത്. അതല്ല താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി ആ ശവകുടീരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 200 രൂപ കൂടി അധികം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കവിടെ 2 മോടി പിടിപ്പിച്ച് 2 മനോഹരമായിട്ടുള്ള ശവകുടീരങ്ങൾ കാണാൻ സാധിക്കും. അത് ഷാജഹാൻ്റെയും മുംതാജിൻ്റെയും ആണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് അവരുടെ വെറും ഡമ്മി ആയിട്ടുള്ള ശവകുടീരങ്ങളാണ്. കാര്യം ഇസ്ലാം നിയമം അനുസരിച്ച് ശവകുടീരങ്ങൾ മോടി പിടിപ്പിക്കാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ അതിൻ്റെ അടിയിലുള്ളൊരു പ്രത്യേക അറയിലാണ് ഷാജഹാൻ്റെയും മുംതാജിൻ്റെയും ശവക്കല്ലറ ഉള്ളത്. അവിടെ ആർക്കും പ്രവേശനം ഉള്ളതല്ല. നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാനാണ് 200 രൂപ നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ നമ്മുടെ സാധാ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ നമ്മൾ ചെരുപ്പ് ഇവിടെ പുറത്തിട്ടിട്ട് വേണം പോകാൻ, അതല്ല എന്നുണ്ടെങ്കിൽ ചെരുപ്പിൻ്റെ പുറത്ത് കൂടി നമ്മളൊരു പ്രത്യേക കവറിങ് ഉണ്ട്. അത് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് പോയതിന് ശേഷം താജ്മഹലിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓർഡറാണത്. അതുകൊണ്ട് നമുക്കും അതിൻ്റെ ഉള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താജ്മഹലിൻ്റെ 2 സൈഡിലും 2 വലിയ ബിൽഡിംഗ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം മസ്ജിദും വേറൊരെണ്ണം ഗസ്റ്റ് ഹൗസുമാണ്. ഇതാണ് മസ്ജിദ്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളി നമസ്കാരത്തിനുവേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വിട്ടുപോയി, താജ്മഹൽ വെള്ളിയാഴ്ച അവധിയാണ്. താജ്മഹൽ വെള്ളിയാഴ്ച പോയി നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പുരുഷന്മാർക്ക് മാത്രം നമസ്കാരത്തിന് വേണ്ടി മാത്രം തുറന്നു കൊടുക്കത്തുള്ളൂ. പിന്നെ താജ്മഹലിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ മസ്ജിദും വേറൊരു സൈഡിൽ ഗസ്റ്റ് ഹൗസുമാണ് ഉള്ളത് താജ്മഹലിൻ്റെ അടുത്ത്. നമുക്ക് ഇവിടം വരെ മാത്രമേ ഷൂട്ടിംഗ് അനുവദനീയമായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ പാടുള്ളതല്ല. ഈ കാണുന്നതാണ് യമുന നദി. ഇത് താജ്മഹലിൻ്റെ ഓപ്പോസിറ്റാണ്. ഈ ഭാഗത്തായിട്ട് ഷാജഹാൻ അദ്ദേഹത്തിനായിട്ട് ഒരു കറുത്ത താജ്മഹൽ പണി കഴിപ്പിക്കാനായിട്ട് തുടങ്ങിയതായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ് പുതുപുതലിൽ നിന്നും ഷാജഹാൻ വീണ്ടും ഒരു താജ്മഹൽ പണി കഴിപ്പിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ തുറങ്കിലടച്ചെന്നാണ് ചരിത്രം. അങ്ങനെ ഞങ്ങൾ താജ്മഹലിൽ നിന്നും തിരിച്ചിറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ താജ്മഹൽ കണ്ടതിന് ശേഷം അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ് താജ്മഹൽ. അവിടെ ഒരുപാട് വിദേശികളും സ്വദേശികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് തന്നെയാണ് താജ്മഹൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you for watching.